അടുത്തിടെ സംഗീത അടക്കം ഉൾപ്പെട്ട ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെയുണ്ടായ വാഹനാപകടത്തിൽ സംഗീത പ്രതാപിന് പരിക്കേറ്റിരുന്നു. ബ്രൊമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് വാഹനാപകടമുണ്ടായത്. അപകടത്തിൽപ്പെട്ടിരുന്ന കാർ ഓടിച്ചിരുന്ന സ്റ്റണ്ട് മാസ്റ്ററായിരുന്നു. അപകടത്തിൽ സംഗീതിനു പുറമെ അർജുൻ അശോകൻ, മാത്യു തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിനിടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർക്കും പരിക്കേറ്റിരുന്നു. നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുന്ന CCTV ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ഇപ്പോഴിതാ അപകടത്തിൽ സംഭവിച്ച പരിക്കിൽ നിന്ന് മുക്തി നേടി വീണ്ടും ഷൂട്ടിംഗ് സെറ്റിൽ എത്തിക്കഴിഞ്ഞു താരം. അതേസമയം അപകടത്തിന് ശേഷമുള്ള തൻ്റെ ഒരു മാസക്കാലം എങ്ങനെയായിരുന്നുവെന്ന് പുതിയ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ സംഗീത് വിവരിച്ചിരിക്കുകയാണ്. ചികിത്സയിലായിരുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞിനെപ്പോലെ പരിപാലിച്ച ഭാര്യയെക്കുറിച്ചാണ് സംഗീത് കുറിപ്പിൽ ഏറെയും എഴുതിയിരിക്കുന്നത്. അപകടം നടന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷവും പരിക്ക് മാറി വീണ്ടും ഷൂട്ടിന് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ പങ്കിട്ടുകൊണ്ടായിരുന്നു സംഗീതിൻ്റെ കുറിപ്പ്. വീഴ്ചയ്ക്ക് ശേഷമുള്ള ജീവിതം എന്ന് കുറിച്ചുകൊണ്ടാണ് കുറിപ്പ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ മാസം ഇതേ ദിവസം ഒരു തകർച്ച നേരിട്ടപ്പോൾ എൻ്റെ ജീവിതം തലകീഴായി മാറി. എനിക്ക് ഒന്നും സംഭവിച്ചില്ലെന്നാണ് ആദ്യം കരുതിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ അപകടകരമായ അവസ്ഥയിലാണെന്നും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും ഒരു നേഴ്സ് പറഞ്ഞപ്പോൾ ടെൻഷൻ തുടങ്ങി. അന്നു മുതൽ ഞാൻ പല വികാരങ്ങളിലൂടെ കടന്നുപോയി. ചിലപ്പോൾ സങ്കടവും വിഷാദവും ഭയവും ഉള്ളവനായിരുന്നു. എന്നാൽ മറ്റു ചിലപ്പോൾ ഇരുന്ന് ചിന്തിക്കാനുള്ള രണ്ടാമത്തെ അവസരമായി എനിക്ക് തോന്നി. ഒന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തതിനാൽ ആസൂത്രണം പലപ്പോഴും ഉപയോഗശൂന്യമാണെന്ന് മനസ്സിലാക്കി. ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ സംശയങ്ങൾക്ക് എനിക്ക് നിരവധി ഉത്തരങ്ങളും ലഭിച്ചു. ഒഴുക്കിനൊപ്പം പോകുന്നതാണ് നല്ലത്. എൻ്റെ ഭാര്യ എൻ്റെ ഉറ്റ സുഹൃത്ത്. അവൾ എന്നെ ഒരു കുഞ്ഞിനെപ്പോലെ പരിപാലിച്ചു. എനിക്ക് അവളെ എത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്ന് അവൾ അത് അർഹിക്കുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി. എൻ്റെ മാതാപിതാക്കളും ഉറ്റ സുഹൃത്തുക്കളും എനിക്കൊപ്പം നിന്നു. എനിക്ക് ലഭിച്ച ഓരോ മെയിലുകളും മെസ്സേജുകളും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു. ഇന്ന് ഒടുവിൽ ജീവിതം സാധാരണ നിലയിലായി.